ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റൂബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പായസം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചവ്വരി പായസമാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത്. ചവ്വരി പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 150 ഗ്രാം ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തതാണ്. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ചവ്വരി ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ തേങ്ങാപ്പാലാണ് പായസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. തേങ്ങാപ്പാൽ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നില്ല, ചവ്വരി വെന്തിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പം പശുവിൻ പാലാണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിന് പകരം പാലിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചവ്വരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. നമ്മളിത് സോക്ക് ചെയ്തെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെറും 15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ പായസം റെഡി ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു വൈറ്റ് കളറൊക്കെ മാറിയിട്ട് നല്ലൊരു തിളക്കമൊക്കെ ഉണ്ടാവും. ഇതാ കണ്ടില്ലേ, കളറൊക്കെ മാറി വരുന്നുണ്ട്. ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം. 5 അണി ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2 പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1 പാല് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ മൊത്തമായിട്ട് 1.5 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 1 പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് 1 ചെറിയ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഞാൻ കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റേസിൻസും നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് റൈസിൻസും കൂടെ ഇട്ട് കൊടുക്കാം. റൈസിൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഈ നെയ്യോട് കൂടി തന്നെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ചവ്വരി പായസം റെഡി ആയിട്ടുണ്ട്. വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ പായസം ഉണ്ടാക്കുമല്ലോ, അപ്പോൾ 1 ദിവസം ചവ്വരി പായസം ഉണ്ടാക്കി നോക്കണം. ഈ പായസം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിനി മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.